മഹാനായ ഇമാം അൽ മാസിനി റഹ്മഹുല്ലയുടെ മുമ്പിൽ വന്നിട്ട് പറയാണ്, ഞാൻ നിങ്ങൾക്ക് 100 സ്വർണ നാണയം തരാം, 100 സ്വർണ നാണയം. എനിക്ക് ഇമാം സീബവഹിയുടെ കിതാബ് അൽ കിതാബ് നിങ്ങൾ എനിക്കൊന്ന് ഓതിത്തരുമോ? അദ്ദേഹം ജൂതനാണ്. ജൂതനായ മനുഷ്യൻ ഈ കിതാബ് ഓതിത്തരാൻ വേണ്ടി പറയുമ്പോൾ ഇമാം മാസിനി തങ്ങൾ അതിന് വിസമ്മതിക്കാൻ കാരണമുണ്ട്. 100 ദീനാർ, ഒരു സ്വർണ നാണയം കിട്ടിയ തന്നെ വലിയ സംഭവമാണ്. 100 സ്വർണ നാണയം കൊണ്ടുപോയി കൊടുക്കുക എന്തിനെന്നറിയോ? ഒരു കിതാബ് ഓതിത്തരാൻ. മഹാനവറുകൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളും വിശുദ്ധമായ ഖുർആനും പരിശുദ്ധമാണെന്നും അള്ളാഹുവിന്റെ വചനമാണെന്നും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? പറഞ്ഞു, ഇല്ല. അങ്ങനെയാണെങ്കിൽ 300 ആയത്തുകളുള്ള ഇമാം സീബവൈഹിയുടെ കിതാബ് അൽ കിതാബ് നിങ്ങൾക്ക് ഓതിത്തരാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് ഇമാം മാസിനി അതിന് വിസമ്മതിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? അതിനഹിലായ ആളുകൾക്ക് ഏത് കൊടുക്കേണ്ടതുള്ളൂ. ചില മസലകൾ ചില ഉലമാ മുതഅല്ലിമീങ്ങൾക്ക് പറഞ്ഞു കൊടുക്കില്ല എന്നാണ്, ചിലതവരെടുത്തു വെക്കും. എന്തിന്? അത് സ്വീകരിക്കാൻ മാത്രമുള്ള ഒരു സഫാ ഉൽ ഖൽബ് ആ കുട്ടിക്ക് എത്തിയിട്ടില്ല. അപ്പം ഇപ്പോൾ പറഞ്ഞു കൊടുക്കണ്ട എന്ന് പറയുന്ന അങ്ങനത്തെ എത്രയോ സംഭവങ്ങൾ ഉലമാഇൻ്റെ തർജുമ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനഹിലായ ആളുകൾക്കേ ഇൽമു കൊടുക്കുകയുള്ളൂ എന്നതാണ്.